വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് തലശ്ശേരിയിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്തേക്കാണ്. എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ തലശ്ശേരി കോട്ട. അപ്പോൾ തലശ്ശേരിയിൽ അറബിക്കടലിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണിത്. തെല്ലിച്ചെറി ഫോർട്ട് നമ്മുടെ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ യാതൊരുവിധ എൻട്രൻസ് ഫീസും ഇല്ല. അപ്പോൾ രണ്ട് സൈഡിലേക്കായിട്ട് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സ്റ്റെപ്സ് വഴി അകത്തേക്ക് കയറാവുന്നതാണ്. ആ ഷേപ്പിലുള്ളൊരു എൻട്രൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എൻട്രൻസ് ഉണ്ട്. ഈ കോട്ടയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 meters ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻട്രൻസ് ഫീസോ പാർക്കിംഗ് ഫീസോ ഇല്ല. രാവിലെ 8 മുതൽ 6 വരെ നിങ്ങൾക്ക് വന്ന് വിസിറ്റ് ചെയ്യാം. കോട്ടയ്ക്കുള്ളിലെ ഒരു ചരിത്രാവിശിഷ്ടമാണ് നിങ്ങൾ ഈ കാണുന്നത്, പേറ്റൻസ് കാരിഫയർ. ഈ കാണുന്ന ബിൽഡിംഗ്സ് പണ്ടത്തെ ഗവൺമെന്റ് ഓഫീസസ് ആയിരുന്നു. ഇതാണ് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഫയർ റേഞ്ച്. പിന്നെതാ ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നിലവറയിലേക്കാണ്. അതായത് പണ്ട് ഈ സുഗന്ധവ്യഞ്ജനങ്ങളും ധാന്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തൊരു നിലവറയാണിത്. ഇപ്പം അത് ക്ലോസ്ഡ് ആണ്, അവിടേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. അപ്പം കടലിലേക്കുള്ള തുരങ്കപാതകളും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കോട്ടയുടെ സൈഡിലായിട്ട് തലശ്ശേരി ജനറൽ ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെ കോട്ടയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറേബ്യൻ സീ കാണാൻ പറ്റും. ഈ റേസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് കയറാനുള്ള ആക്സസ് ഉണ്ട് കേട്ടോ. പക്ഷെ പ്രായമുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം അതിന്റെ സ്റ്റെപ്സ് കണ്ടോ, നല്ല ഹൈറ്റും ഉണ്ട്. മാത്രമല്ല സൈഡിൽ പിടിക്കാനായിട്ട് റെയിലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നിങ്ങൾ എന്താ പറയുക, കുറച്ചൊന്ന് ശ്രദ്ധിച്ചൊക്കെ കയറേണ്ടി വരും. അപ്പം എനിക്ക് ഷൂട്ട് ചെയ്ത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ മേലെ കയറി വന്നു. ഞാൻ അച്ഛനും മാത്രമേ കയറിയുള്ളൂ, അമ്മ താഴെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ കോട്ടയുടെ ഒരു സൈഡും കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദാ കാണുന്നത് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ ഹോസ്പിറ്റൽ ഉണ്ട്. ഇപ്പം തലശ്ശേരി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ റോഡിൻ്റെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ നോക്കിയാൽ നമ്മുടെ അറബിക്കടൽ കാണാൻ പറ്റും. അപ്പോൾ ഈ അമ്മ താഴെ നിൽക്കുന്നുണ്ട്. നമുക്കിനി താഴോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ 16th century ഫ്രഞ്ചുകാരാണ് ആദ്യമായിട്ടൊരു മൺകോട്ട പണിയുന്നത്. അതിനുശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടുകൂടി 1708 ഇത് എസ്റ്റാബ്ലിഷ് ആവുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ട്രേഡിംഗ് ഒക്കെ വേണ്ടിയിട്ടായിരുന്നു ഈ കോട്ട പ്രൈമറിലി ഉപയോഗിച്ചിരുന്നത്. മറ്റ് പട്ടാളക്കാരുടെ കോട്ട പോലെ ആയിരുന്നില്ല. ഇവിടെ കുറച്ചുകൂടെ ട്രേഡിംഗ് ഒക്കെ നന്നായിട്ട് നടന്നിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് ഓഫീസസ് ഉണ്ടായിരുന്നു. പിന്നെ കടലിനടുത്തായതുകൊണ്ട് കടലിൽ കൂടിയാണ് ഈ ഒരു ട്രേഡിംഗ് നടന്നിരുന്നത്.
പിന്നെ ഇപ്പം നമ്മൾ കോട്ടയുടെ ഒരു സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കോട്ട പണിതിരിക്കുന്നത് ചെങ്കല്ലും മണ്ണും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് പഴയ ഒരു എന്താ പറയുക കോട്ടയാണിത്. ഇപ്പം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തിട്ട് സംരക്ഷിച്ചു പോരുന്നു. അപ്പോൾ ദാ നേരത്തെ കണ്ട ഓഫീസസിൻ്റെ ബാക്ക് സൈഡാണിത്. അപ്പം അച്ഛൻ പറയുമായിരുന്നു, അച്ഛൻ ഇങ്ങനെ NCCയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ഗൺസും കാര്യങ്ങളൊക്കെ ഈ ഒരു റൂംസിലാണ് സ്റ്റോർ ചെയ്യാന്ന്. ദാ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ അവിടെ പോകുന്നതിന് മുന്നേ ആയിട്ട് ദാ ഇവിടെ ഒരു ഗുഹയുണ്ട്, ഒരു എന്താ പറയുക നേരത്തെ കണ്ട പോലത്തെ ഒരു കേവ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ദാ ഇതുപോലുള്ള കേവ്സിലാണ് അവർ പണ്ട് ഇങ്ങനെ എന്തെങ്കിലും രഹസ്യമായ ഡിസ്കഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കേവ്സ് ആണ് ഇതൊക്കെ. ഇതിനുള്ളിൽ നല്ല എക്കോ ഉണ്ടായിരുന്നു. ഹലോ ഡിയർ സബ്സ്ക്രൈബേഴ്സ്, അപ്പം ദാ ഇനി നമ്മൾ കയറി പോകാൻ പോകുന്നത് ഞാൻ നേരത്തെ കാണിച്ച ലൈറ്റ് ഹൗസിലേക്കാണ്. അപ്പം ലൈറ്റ് ഹൗസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പണ്ട് ഞാൻ പറഞ്ഞില്ലേ കടലിലൂടെയാണ് ട്രേഡിംഗ് ഒക്കെ നടക്കുക, അപ്പം അവർക്ക് കപ്പലിന് സിഗ്നലൊക്കെ കൊടുക്കണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു ലൈറ്റ് ഹൗസാണ്. അപ്പോൾ ദാ ഈ കാണുന്നതാണ് സെയിൻറ്റ് ജോൺസ് ആംഗ്ലിക്കൻ ചേർച്ച്. ഇവരുടെ സിമെട്രിയിലാണ് എഡ്വേർഡ് ബ്രിന്നൻ എന്ന് പറയുന്ന ബ്രിന്നൻ സൈപ്പിന് അടക്കം ചെയ്തിട്ടുള്ള അവരുടെ ടോംബ് ഇവിടെയാണുള്ളത്. ഈ കാണുന്ന കേവിലൂടെയാണ് അവർ നോക്കാറ്. ഇപ്പം കടലിലൂടെ ഏതെങ്കിലും ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കണമെങ്കിൽ ഇതിലൂടെയാണ് അവർ നോക്കിക്കാണാറ്. തലശ്ശേരിയിലെ രണ്ട് മേജർ സ്കൂൾസിൽ ഒന്നാണിത്, സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ബോയ്സ്, ബോയ്സ് സ്കൂൾ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കോൺവെന്റ് ഗേൾസ് സ്കൂൾ. നല്ല നട്ടുച്ച സമയത്താണ് ഞങ്ങൾ കോട്ടയിൽ പോയത്, ഏകദേശം 2 മണിക്ക്. നല്ല വെയിലായിരുന്നു. ഈ മതിലിന് മുകളിലൊക്കെ ചെറിയ ചെറിയൊരു എന്താ പറയുക സ്ക്വയർ ഷേപ്പിലൊരു ഹോൾസ് പോലെ നിങ്ങൾ കാണുന്നത്, അവിടെയാണ് ഇവർ വെടിമരുന്നും അല്ലെങ്കിൽ പീരങ്കിയൊക്കെ സെറ്റ് ചെയ്യുന്നത്, കാരണം ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുള്ള ഹോൾസ് ആണ് നിങ്ങൾക്ക് ഈ ചുമരിലൊക്കെ കാണാൻ പറ്റും. കോട്ടയുടെ അവിടെ നിന്ന് എൻ്റെ ബാക്കിലാണ് കോട്ടയുടെ എൻട്രൻസ് വരാം. പിന്നെ ഇത് നമ്മളിപ്പോൾ അച്ഛൻ പഠിച്ച സ്കൂള് ഉണ്ട്, ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ വീഡിയോയിൽ, സെയിൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പം അങ്ങനെ കോട്ട മുഴുവൻ കണ്ടു, കോട്ടയിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഇപ്പം നമ്മൾ സ്കൂളിലേക്കുള്ള വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പഠിച്ച സ്കൂളാണ്, അപ്പോൾ ഒന്ന് അവിടം വരെ പോയി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നത് സബ് കളക്ടറുടെ ബംഗ്ലാവാണ്. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന സെയിന്റ് ജോൺസ് ആംഗ്ലിക്കൻ ചേർച്ച്. അപ്പോ ഇവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ ബ്രിന്നൻ സാഹിബിനെ അടക്കം ചെയ്തിട്ടുള്ളത്. അപ്പൊ ബ്രിന്നൻ സാഹിബ് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിട്ട് തലശ്ശേരിയിൽ താമസിക്കുകയും ഇവിടെ ഒരു സ്കൂള് തുടങ്ങുകയും ചെയ്തു. പിൽക്കാലത്ത് അതൊരു കോളേജായിട്ട് എസ്റ്റാബ്ലിഷ് ആയി, ഗവൺമെന്റ് ബ്രിന്നൻ കോളേജ് തലശ്ശേരി. അങ്ങനെ കോട്ടയിൽ നിന്ന് ഇറങ്ങി. ഈ കാണുന്നതാണ് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, അതിന്റെ മുന്നിൽ അബ്ദുൽ കലാമിന്റെ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ പോകുന്നത് തലശ്ശേരി കടൽപ്പാലത്തേക്കാണ്. അപ്പോൾ നമ്മുടെ തട്ടത്തിൻമറയത്ത് മൂവിയിലൊക്കെ കടൽപ്പാലം ഒരു സ്പോട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ക്ലൈമാക്സിലൊക്കെ.
അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളത് നോക്കിട്ട് വരാം. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലോ ഒക്കെ കണ്ടിട്ടുണ്ടാകും തലശ്ശേരി കടൽപ്പാലത്തിൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്ന കുറേ ഫോട്ടോസ്. അപ്പോൾ ആ ഒരു പ്രദേശമാണ് ഞങ്ങളും പോയത്. പക്ഷെ അവിടെ പോയപ്പം രണ്ട് സൈഡിലുള്ള ബിൽഡിങ്സിനും പെയിൻറ്റ് ചെയ്തു എന്നല്ലാതെ അവിടെ ഭയങ്കര ഇമ്പ്രസീവായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. മേ ബി നല്ലൊരു ക്യാമറ നല്ലൊരു ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ തലശ്ശേരിയിലെ പഴയ ഗോഡൗൺസ് ആണ് ഇതൊക്കെ. അത് ജസ്റ്റ് ഇങ്ങനെ മൾട്ടി കളറിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് കണ്ടു. അതിനുശേഷം നമ്മൾ കടൽപ്പാലത്തിലേക്ക് നീങ്ങുകയാണ്, അവിടേക്ക് പോവാണ്. അങ്ങനെ കടൽപ്പാലം എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മറ്റൊരു അബദ്ധം സംഭവിച്ചത്. ഞങ്ങൾ ഇത്രയും ഈ ചൂടത്ത് വെയിലത്ത് നടന്ന് വന്നിട്ട് കടൽപ്പാലം അവിടെ ക്ലോസ്ഡ് ആണ്. അവിടെ ഒരു മതിൽ കെട്ടിയിട്ട് ക്ലോസ് ചെയ്ത് കളഞ്ഞു. പണ്ടെന്ന് വെച്ചാൽ കടൽപ്പാലത്തിലൂടെ നമുക്ക് നടക്കാൻ പറ്റുമായിരുന്നു. ഈവൻ തട്ടത്തിൻ മരത്തിൻ്റെ ക്ലൈമാക്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഈ കടൽപ്പാലത്തിൻ്റെ അറ്റത്താണ് അവർ ഇരിക്കുന്നതൊക്കെ. നിവിൻ പോളിയും ഹീറോയിനൊക്കെ ഇരിക്കുന്നതൊക്കെ കാണും. ഇപ്പോൾ അവരത് ക്ലോസ് ചെയ്ത കാരണം ഒരു എന്താ പറയുക, നമ്മളവിടെ പോയതിനൊരു യൂസില്ലാണ്ടായിപ്പോയി. അപ്പം നമ്മൾ ചുമ്മാ കുറച്ച് നേരം അവിടെ ഇരുന്നു, കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തലശ്ശേരി കോട്ടയും കടൽപ്പാലം ഒക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത ബ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.